today we will discuss about some algebraic properties of complex numbers. നമ്മള് ഇതിനു മുന്നേ കുറച്ച് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ആൾജിബ്ര നമ്മൾ പഠിച്ചു. അപ്പൊ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോസ്. നമ്മൾ റിയൽ നമ്പറിന്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കമ്മ്യൂട്ടേറ്റീവ് ലോസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ലോസ് എന്ന് പറഞ്ഞാൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അത് ബാധകമാണെന്നാണ്. അപ്പൊ പറഞ്ഞിരിക്കുന്നതാണ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ദാറ്റ് ഈസ് ഇഫ് Z1 ആൻഡ് Z2 ആർ എനി ടു കോംപ്ലക്സ് നമ്പേഴ്സ്, Z1 പ്ലസ് Z2 ഈക്വൽ ടു Z2 പ്ലസ് Z1 ആൻഡ് Z1 Z2 ഈക്വൽ ടു Z2 Z1. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്താൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. Z1 Z2 എന്ന് പറഞ്ഞ രണ്ട് കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ Z1 പ്ലസ് Z2 നമ്മൾ Z2 പ്ലസ് Z1 ആയിട്ട് എഴുതാം. അതുപോലെ Z1 ഇൻറ്റു Z2 നമുക്ക് Z2 Z1 ആയിട്ടും എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യാം. ചെറിയ പ്രൂഫുകളും നമുക്ക് Z1 Z2 എടുക്കാം. ലെറ്റ് Z1 ഈക്വൽ ടു X1 പ്ലസ് IY1 ആൻഡ് Z2 ഈക്വൽ ടു X2 പ്ലസ് IY2. അപ്പൊ ഇനി നമ്മളിത് രണ്ടും കൂടെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ Z1 രണ്ട് രീതിയിൽ എഴുതുന്നത് Z1 Z2 Z എന്ന് പറഞ്ഞ ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ Z1 പ്ലസ് Z2 ചെയ്യാൻ പോവാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഈ രണ്ട് നമ്പേഴ്സ് എഴുതാം, X1 പ്ലസ് IY1 പ്ലസ് X2 പ്ലസ് IY2. അപ്പൊ നമ്മൾ മുന്നേ അഡീഷൻ പഠിച്ചിരുന്നു, അത് വെച്ചിട്ട് ഇതിനെ മാറ്റി എഴുതാം. എന്തുവരും? X1 പ്ലസ് X2 പ്ലസ് I ഇൻറ്റു Y1 പ്ലസ് Y2. അതാണ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്നത്. ഇനി നമുക്കറിയാം റിയൽ നമ്പറിന്റെ കേസിൽ അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലെ. അപ്പൊ എഴുതാം, സിൻസ് അഡീഷൻ ഓഫ് റിയൽ നമ്പർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? X1 പ്ലസ് X2 നമുക്ക് എങ്ങനെ എഴുതാം? X2 പ്ലസ് X1 ആയിട്ട് എഴുതാം. അതുപോലെ I ഇവിടെ തന്നെ ഇരുന്നോട്ടെ, Y1 പ്ലസ് Y2. Y1ഉം Y2 ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്. അതിനെ നമുക്ക് Y2 പ്ലസ് Y1 ആയിട്ട് എഴുതാം. കാരണം എന്താ? അഡീഷൻ ഓഫ് റിയൽ നമ്പർ കമ്മ്യൂട്ടേറ്റീവ് ആയുണ്ട്. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റി. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ നേരെ തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ എന്തുവരും? X2 പ്ലസ് IY2 പ്ലസ് X1 പ്ലസ് IY1 എഴുതാം അല്ലെ. അപ്പൊ ഇതെന്താ? Z2 ആണ്, ഇത് Z1. അപ്പൊ Z1 പ്ലസ് Z2 Z2 പ്ലസ് Z1 ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ചെയ്യാം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തുവരെ നോക്കാം. Z1 Z2 തന്നെയായിട്ട് എടുക്കുക. അതിന് നമ്മൾ Z1 ഇൻറ്റു Z2 ചെയ്യാം. Z1 ഇൻറ്റു Z2 എന്തുവരും? X1 പ്ലസ് IY1 ഇൻറ്റു X2 പ്ലസ് IY2. അത് നമ്മള് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച ആ സ്ഥലത്ത് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? X1 X2 മൈനസ് Y1 Y2 പ്ലസ് I ഇൻറ്റു X1 Y2 പ്ലസ് X2 Y1. ഇതായിരുന്നു നമ്മൾ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിനെ നമ്മൾ എഴുതി കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് അറിയാവുന്നത് എന്താ?
multiplication of real number commutative aanu namukarya ee x1 x2 nu parna product aanu appo ee real number inde multiplication commutative aayundu namukku idine nere tirichu ezhudam alle appo engane varu x2 x1 minus adhole y1 y2 real number inde product aanu adum commutative aanu appo ayina namukku y2 y1 ezhudam plus ഇവിടെ x1 y2 ആണ് അതിനെ y2 x1 ആയിട്ട് എഴുതാം i y2 x1 plus ഇവിടെ അതുപോലെ തിരിച്ചു എഴുതാം x2 y1 ന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം y1 x2 എന്ന് എഴുതാം അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാം മാറ്റി എഴുതി അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ओर्डर विच इज ईक् प्रूवड मल्टिप्लिकेशन एंड एडिशन ऑफ कॉम्प्लेक्स नंबर्स इज कम्यूटेटिव नमुक अड़ प्रॉपर्टी असोसिएटिव लॉस असोसिएटिव लॉस एडिशन क्यों मल्टिप्लिकेशन क्यों इवे सैटिस्फाई एडिशन एंड मल्टिप्लिकेशन ऑफ कॉम्प्लेक्स नंबर्स आर असोसिएटिव दैट इज इफ जेड वन जेड टू एंड जेड थ्री आर एनी थ्री कॉम्प्लेक्स नंबर्स Then z1 plus z2 plus z3 equal to z1 plus z2 plus z3. And multiplication ke case le z1 z2 into z3 equal to z1 into z2 z3. Apo moonu complex numbers undu z1 z2 z3 nu parayana moonu complex numbers undu find अडीशन मल्टिप्लिकेशन असोसिएटीव सदा रियल नंबर कॉम्प्लेक्स नंबर्स असोसिएटीव लॉस सैटिस्फाई अड़ता लॉ एन डिस्ट्रीब्यूटिव लॉस अः मूं वेक्टर्स इफ जेड वन जेड टू एंड जेड थ्री आर एनी थ्री कॉम्प्लेक्स नंबर्स देन Z1 into Z2 plus Z3 നമുക്ക് ഇങ്ങനെ എഴുതാം Z1 into Z2 plus Z1 into Z3 എന്ന് എഴുതാം അതുപോലെ Z1 plus Z2 into Z3 നമുക്ക് ഇങ്ങനെ എഴുതാം Z1 into Z3 sorry Z3 ആണ് plus Z2 into Z3 എന്ന് എഴുതാം Z1 into Z3 plus Z2 into Z3 എന്ന് എഴുതാം डिस्ट्रीब्यूटीव लॉस कॉम्प्लेक्स नंबर्स सैटिस्फाई इन आईडेंटिटी एडिटिव आईडेंटिटी मल्टिप्लिकेटिव आईडेंटिटी अब एडिटिव इनवर्स मल्टिप्लिकेटिव इनवर्स नोक अब अड़ प्रॉपर्टी एक्सिस्टेंस ऑफ एडिटिव एंड मल्टिप्लिकेटिव आईडेंटिटी अब एडिटिव आईडेंटिटी मल्टिप्लिकेटिव आईडेंटिटी എന്താണ് നോക്കാൻ പോണം കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കേസിൽ അപ്പോൾ ദ എഡിറ്റീവ് ഐഡന്റിറ്റി 0 which is equal to 0 plus 0 ആയി ആൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1 equal to 1 plus 0 ആയി ഫോർ റിയൽ നമ്പേഴ്സ് ക്യാരി ഓവർ ടു ദ എൻടയർ കോംപ്ലക്സ് നമ്പർ സിസ്റ്റം അപ്പോൾ റിയൽ നമ്പറിന്റെ കേസിലാണെങ്കിലും കോംപ്ലക്സ് നമ്പറിന്റെ കേസിലാണെങ്കിലും എഡിറ്റീവ് ഐഡന്റിറ്റിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയും सें रियल नंबर सिस्टम केसल अदेटीव ऐडेंटी कॉम्प्लेक्स नंबर सिस्टम दीन अब सिस्टम अद मल्टिप्लिकेटिव ऐडेंटी कॉम्प्लेक्स नंबर सिस्टम अब वण अब नमक जेड प्लस ईक्वल टू जेड विच इज ईक्वल टू जीरो प्लस जेड अब मल्टिप्लिकेटिव ऐडेंटी के जेड इंटू वण ईक्वल टू जेड विच इज ईक्वल टू वण इंटू जेड For any complex number set. Next the property, fifth property is going to additive inverse. But additive inverse, no one knows. We
ओरो कॉम्प्लेक्स नंबर नो associative with each complex numbers is z equal to x plus iy. There exists a complex number denoted by minus z, which is equal to minus x minus iy, which satisfies the equation z plus minus z equal to 0. Appo additive inverse nu parnale nammal oru complex number nu kude adinte additive inverse add cheyda namakku endu kittanam additive identity kittanam. Appo ivide z plus minus z add ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി additive identity ആയ 0 കിട്ടി. അപ്പോൾ അത് എങ്ങനെ കിട്ടി നോക്കാം. z plus minus z, അപ്പോൾ x plus iy plus minus x minus iy, x ഉം minus x ഉം കൂടി പോയി 0 ആയി, ഇത് രണ്ടും കൂടി പോയി 0 ആയി, which is equal to 0. അപ്പോൾ this complex number minus z is known as the additive inverse of z. അപ്പോൾ ഇതാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് അടുത്ത നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ്, അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, അതുപോലെ അഡിറ്റീവ് ഐഡന്റിറ്റി, ഇതൊക്കെ യുണീക്ക് ആണ്. ഒന്നേ ഉണ്ടാവുള്ളൂ, ഒരു കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. രണ്ടാമതൊരു ഇൻവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഇതിനോട് തന്നെ, ഈ ഇൻവേഴ്സിനോട് തന്നെ സെയിം ആയിരിക്കും. അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ നോക്കാം. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആറാമത്തെ പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഫോർ എനി നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, ദർ ഇസ് എ നമ്പർ സെഡ് ഇൻവേഴ്സ് നോൺ ആസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് സെഡ് സച്ച് ദാറ്റ് സെഡ് ഇൻ ടു സെഡ് ഇൻവേഴ്സ് ഈക്വൽ ടു 1, that is multiplicative identity. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടുന്ന തരത്തിലുള്ള ഇൻവേഴ്സ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ടു ഫൈൻഡ് ഇറ്റ്, ലെറ്റ് z ഇൻവേഴ്സ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആയിട്ട് എടുക്കാം. ഒരു കോംപ്ലക്സ് നമ്പർ ആണല്ലോ, അപ്പൊ യു പ്ലസ് ഐ വി ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ അത് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ ദെൻ z ഇൻടു z ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 കിട്ടണം അല്ലെ. അപ്പൊ ഓരോ നമ്പേഴ്സ് എഴുതാം. എക്സ് എന്ന് പറഞ്ഞ സെഡ് എന്ന് പറഞ്ഞാല് എക്സ് പ്ലസ് ഐ വൈ ആണ്. അതുപോലെ സെഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി ആണ്. അതിന്റെ പ്രൊഡക്റ്റ് 1 കിട്ടണം. അപ്പൊ ഇത് പ്രൊഡക്റ്റ് എടുക്കാൻ നമുക്കറിയാം. നമ്മൾ ആ പ്രൊഡക്റ്റ് കാണുന്നിടത്ത് ഇക്വേഷൻ എഴുതിയായിരുന്നു. അത് വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ എക്സ് യു മൈനസ് വൈ വി പ്ലസ് ഐ ഇൻറ്റു എക്സ് വി പ്ലസ് y u, which is equal to 1 plus 0 i എന്ന് എഴുതാം. കോംപ്ലക്സിന്റെ അതേ ഫോമില് 1 എന്ന് എഴുതി. അപ്പൊ അതിലും നമുക്ക് എന്ത് കിട്ടും, ഇത് 1-നോട് ഇക്വേറ്റ് ചെയ്യാം, അതുപോലെ ഇത് 0-നോട് ഇക്വേറ്റ് ചെയ്യാം. എക്സ് യു മൈനസ് വൈ വി ഈക്വൽ ടു 1 ആൻഡ് എക്സ് വി പ്ലസ് വൈ യു ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്ന് വെച്ചാല് രണ്ട് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനാണ് നമുക്കിപ്പോ കിട്ടിയേക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തിട്ട് യുവും വിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് ഒരു ഇക്വേഷൻ എടുത്ത് അതിൽ നിന്ന് യു കണ്ടുപിടിച്ച് അത് അടുത്തതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ അതുപോലെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഈ ഇക്വേഷൻ എടുക്കണം, എക്സ് വി പ്ലസ് വൈ യു ഈക്വൽ ടു 0 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എക്സ് വി എന്ന് പറയുന്നത് എന്ത് കിട്ടും, മൈനസ് വൈ യു എന്ന് കിട്ടും അല്ലെ. അപ്പൊ അതിൽ നിന്ന് വി എന്ന് പറയുന്നത് എന്ത് കിട്ടും, എക്സിനെ ഇങ്ങോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത വൈ ബൈ എക്സ് യു എന്ന് കിട്ടി വി. അപ്പൊ ഈ വിന്റെ വാല്യു നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, എക്സ് യു മൈനസ് വൈ ഇൻറ്റു വിന്റെ വാല്യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എന്ന് പറഞ്ഞാൽ മൈനസ്. അപ്പൊ മൈനസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയി. മൈനസ് വൈ ഉള്ളത് ഇവിടെ ഒരു വൈ കൂടെ ഉള്ളത് കൊണ്ട് വൈ സ്ക്വയർ യു ബൈ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് യു കണ്ടുപിടിക്കാം, വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ യു പ്ലസ് വൈ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1, വിച്ച് ഇംപ്ലൈസ്
u namukku ivada common aayittu eduka u into x square plus y square ee x ne nammal right like kondova which is equal to x kittu appo adil ninnu u nu parayunnathu endu kittu x by x square plus y square kittu idaanu u nu parayunnathu ini ee u inde value nammal ivada ee v inde ivada substitute cheyya nokka endavunu നമുക്കൊരു v ന്റെ ഇക്വേഷൻ കിട്ടിയായിരുന്നു അവിടെ നമ്മൾ u ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ ഈ ഇക്വേഷനിൽ v equal to minus y by x u u എന്ന് പറഞ്ഞാൽ x by x square plus y square അപ്പോൾ ഇതില x x ഉം കട്ടായി പോയി v എന്ന് പറയുന്നത് എന്തായിട്ട് minus y by x square plus y square അപ്പോൾ നമുക്ക് u ഉം കിട്ടി v ഉം കിട്ടി അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറയാ Hence, multiplicative inverse of z is given by z inverse equal to u plus iv ले u plus iv आणे which is equal to u नोरणाले x by x square plus y square plus i into अलिवडे minus इवडे केडकान मग minus i into y by x square plus y square എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇതാണ്. അടുത്തൊരു റിമാർക്ക് ആണ്. റിമാർക്കിൽ പറയുന്നതാണ് ഇഫ് എ പ്രോഡക്റ്റ് z1 z2 is 0 ദെൻ സോ ഈസ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് z1 ആൻഡ് z2. എന്ന് വെച്ചാൽ സെഡ് വൺ ഇൻറ്റു സെഡ് ടു എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് സീറോ ആണെങ്കിൽ സെഡ് വൺ അല്ലെങ്കിൽ സെഡ് ടു സീറോ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് സീറോ ആണെങ്കിൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് സീറോ ആവത്തുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ അത് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ ആ പ്രോപ്പർട്ടിയിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് സീറോ ആവണമെങ്കിൽ സെഡ് വൺ അല്ലെങ്കിൽ സെഡ് ടു ഏതെങ്കിലും ഒന്ന് സീറോ ആവണം.